ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് കേരള പോലീസിനാകെ അപമാനകരമായ രീതിയിൽ 2011 പോലീസ് ആക്ടിന് വിരുദ്ധമായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ വീടുകളിൽ ദാസ്യവൃത്തിക്കും മനുഷ്യത്വരഹിതമായ മറ്റു കൂലിപ്പണികൾക്കും പോലീസ് സേനാംഗങ്ങളെ ഉപയോഗിച്ചത് മൂലമുണ്ടായിട്ടുള്ള ഗുരുതരമായ സ്ഥിതിയെക്കുറിച്ചാണ് സാർ ഞാൻ ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. പോലീസിൽ വയറ്റാട്ടി എന്നൊരു തസ്തിക പോലീസിലുണ്ടോ? ഒരു സംശയവും വേണ്ട. രാജസ്ഥാൻകാരനായ ഒരു എസ് പി ഇങ്ങനെ ഒരു തസ്തിക പോലീസിലേക്ക് കൂട്ടിച്ചേർത്തത് അടുത്തിടെയാണ്. സായുധ ബറ്റാലിയൻ കമാൻഡന്റായിരിക്കെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് 2 സ്ത്രീകളെ സ്വകാര്യമായി ജോലിക്ക് വെച്ചു. 1 മാസം തികഞ്ഞപ്പോൾ ജോലിക്കാർ ശമ്പളത്തിനായി കൈനീട്ടി. പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കുന്നത് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഏമാൻ ഒരു കുറുക്കു വഴി കണ്ടെത്തി ഈ സ്ത്രീകളെ തന്റെ ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവേഴ്സായി കൂട്ടിച്ചേർത്ത് 2 മാസമായിട്ട് ഇവരെ ശമ്പളം വാങ്ങി എന്നുള്ള വാർത്തയാണ് സാർ ഇന്നത്തെ കേരള കൗമുദിയിലെ വാർത്ത എന്ന് പറയുന്നത്. ക്യാമ്പ് ഫോളോവർ തസ്തികകളിലെ ജീവനക്കാരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ജോലിക്കായി നിയോഗിക്കാറില്ല എന്നതാണ്. ഇതാണ് നാം സ്വീകരിച്ചു വരുന്ന നിലപാട്. ഇവിടെ കൃത്യമായി തങ്ങൾക്ക് അർഹതപ്പെട്ടവരെ മാത്രം നിർത്തി പോകുന്ന ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട്. ഇവിടെ ക്യാമ്പ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ താമസസ്ഥലം തന്നെ ക്യാമ്പ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവിടെ ആ ഓഫീസ് പ്രവർത്തനത്തിനാവശ്യമായ ആളുകൾ വേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഏതെങ്കിലും ഒരിടത്ത് വീട്ടുജോലിയോ ഈ പട്ടീനെ നോക്കലോ പട്ടീനെ കുളിപ്പിക്കലോ ഇതൊന്നും ഒരു പോലീസുകാരൻ്റെയും ചുമതലയിൽപ്പെട്ടതല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് അധികാരവുമില്ല. പക്ഷേ ഉയർന്നു വന്നിട്ടുണ്ട് പരാതി, അത് ഗൗരവമായതാണ്. അത്തരം പരാതികൾ അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും.